വയനാടിനെയും വടകരയെയും ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുമ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും മത്സരിക്കുമെന്ന് ഉറപ്പായി. ആറ്റിങ്ങലിലെ പ്രചാരണത്തിന് തുടക്കമിട്ട അടൂർ പ്രകാശ് മണ്ഡലത്തിലെ വികസന മുരടിപ്പ് മാറ്റുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഷാനിമോൾ ഉസ്മാൻ കൊല്ലം ഡി സി സി ഓഫീസ് സന്ദർശിച്ചു. വൈകാതെ ആലപ്പുഴയിലെത്തും. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള എല്ലാം രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിലെന്നായിരുന്നു ഷാനിമോളുടെ പ്രതികരണം. ആലപ്പുഴ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുന്നിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം അംഗീകരിക്കും. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. ഡൽഹിയിൽ നിന്ന് സനകൻ, നിർണായകമായ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കുന്നതിലാണോ പ്രധാന താല്പര്യം? സംശയങ്ങൾ ആദ്യത്തിൽ നീളാൻ കാരണം ഈ വയനാടും വടകരയിലും ഇത്ര മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ ഓരോ ദിവസം നടത്തിയിട്ടും തീരുമാനത്തിലെത്താൻ കഴിയാതെ പോകുന്നു. പൂർണ്ണമായും ഇനി ഹൈക്കമാൻഡാണോ തീരുമാനമെടുക്കുക ഇക്കാര്യത്തിൽ? തിരിച്ചെത്താം. വയനാടിനെയും വടകരയും ചൊല്ലിയുള്ള കോൺഗ്രസിൽ തർക്കം തുടരുമ്പോൾ ആലപ്പുഴയുടെയും ആറ്റിങ്ങലിലെയും കാര്യങ്ങളിൽ വ്യക്തത എത്തുകയാണ്. ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിക്കും, അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മത്സരിക്കും എന്നതാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. ആറ്റിങ്ങലിലെ പ്രചാരണത്തിന് തുടക്കമിട്ട് അടൂർ പ്രകാശ് മണ്ഡലത്തിലെ വികസന മുന്നറിയിപ്പ് മാറ്റുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് തന്റെ സ്ഥാനാർത്ഥിത്വം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. സനകൻ വേണുഗോപാലിലേക്ക്. സനകൻ, കേൾക്കാമെങ്കിൽ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പോലും ഈ ഗ്രൂപ്പ് താല്പര്യം സംരക്ഷിക്കാനാണോ നേതാക്കൾ കൂടുതൽ താല്പര്യപ്പെടുന്നത്? ഈ വയനാടിന്റെ വടകര കാര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? ജെയിംസ് പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ട്. അതായത് വിജയസാധ്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് ഇപ്പോൾ ഗ്രൂപ്പ് പോരിൽ വഴി മുട്ടി നിൽക്കുന്നത്. ഏതായാലും ഈ ഗ്രൂപ്പ് പോര് രൂക്ഷമായിരിക്കുന്ന മണ്ഡലങ്ങൾ പോലും എടുത്തു നോക്കേണ്ടതുണ്ട്. ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ നാല് മണ്ഡലങ്ങളിൽ തന്നെ മൂന്ന് മണ്ഡലങ്ങൾ സിറ്റിംഗ് സീറ്റുകളാണ്. ഇപ്പോൾ അതിൽ തന്നെ രണ്ട് സീറ്റുകൾ ആലപ്പുഴയും അടൂരും ഏകദേശം ഉറപ്പിച്ച മട്ടിൽ തന്നെ സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം അവരുടെ പ്രചരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് രണ്ട് മണ്ഡലങ്ങൾ, അതായത് വടകരയും അതുപോലെ തന്നെ വയനാടും, രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ്. രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് മാത്രമല്ല ഉറച്ച കോട്ടകൾ കൂടിയാണ്. വടകരയിൽ കഴിഞ്ഞ രണ്ട് തവണയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. വയനാട്ടിലും അതേ രീതിയിലുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുള്ളത്. ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ വലിയ ഒരു അതൃപ്തി തന്നെ ഉണ്ട്. ഏതായാലും ഇന്ന് നടന്ന ചർച്ചകളിൽ പോലും ഒരു തീരുമാനമാകാത്ത ഒരു പശ്ചാത്തലത്തിൽ മൂന്ന് പേരുകൾ ആണ് വയനാടിന്റെ കാര്യത്തിൽ. ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ കെ പി അബ്ദുൽ മജീദ്, അതുപോലെ ടി സിദ്ദിഖ്, പിന്നെ സമവായ സ്ഥാനാർത്ഥിയായി വി വി പ്രകാശ് എന്നിവരുടെ പേരുകൾ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പേരുകൾ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തൊട്ടുപിറകിൽ കാണുന്നത് മുകുൾ വാസ്നിക്കിന്റെ ഓഫീസാണ്. IACC ആസ്ഥാനത്തെ മുകുൾ വാസ്നിക്കിന്റെ ഓഫീസാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വാസ്നിക്. മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ കൂടി ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഈ പേരുകൾ വീണ്ടും വെക്കുന്നതോടുകൂടി ഹൈക്കമാൻഡ് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നിന്നും ഒരു പേര് തെരഞ്ഞെടുത്ത് ആ പേര് പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇനി നീങ്ങേണ്ടത്. ആ പേര് ആരുടേതൊക്കെ ആകും എന്നതിനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കേരള കോൺഗ്രസിന്.